സിമിയാമിസ് വോഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഷാർജ മുവൈലയിലെ സഫാരി മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിസ്വ ജ്വല്ലറിയെ പറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ നാട്ടിലെ മഹാരാജാസ് ജ്വല്ലറിയുടെ UAE ബ്രാഞ്ചാണ് കിസ്വ ജ്വല്ലറി. ശരിക്കും ലൈറ്റ് വെയ്റ്റഡ് ആയിട്ടുള്ള ഓർണമെൻസുകളാണ് ഇവിടെയുള്ളത്. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണ് എന്ന് കാണാമെന്ന് കരുതിയാണ് ഞാൻ അവിടെ പോയത്. സാധാരണക്കാരായ നമ്മൾ എപ്പോഴും ഒരു രണ്ടോ മൂന്നോ പവനൊക്കെ വാങ്ങാനുള്ള കാശായാലാണ് സ്വർണം വാങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നത്. അതും എന്തെങ്കിലും ഒരു വിശേഷ അവസരം വന്നാൽ മാത്രം. എന്നാൽ ഒരു 300-500 കയ്യിലിരുന്നാൽ ഒരു ഫംഗ്ഷനും ഇല്ലെങ്കിലും നമ്മൾ ഓടിപ്പോയി ഡ്രസ്സ് എടുക്കും. എന്നാൽ ഇനി മുതൽ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന വളരെ ചെറിയ പൈസയ്ക്കുള്ള ചെറിയ ആഭരണങ്ങൾ നമുക്ക് ഇവിടെ പോയി വാങ്ങാവുന്നതാണ്. അതും നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഡിസൈനിൽ തന്നെ നമുക്ക് വാങ്ങാൻ കഴിയും. എൻ്റെ പല വീഡിയോകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ഷോപ്പിൽ പോയാൽ അവിടുത്തെ സ്റ്റാഫുകൾ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് ശ്രദ്ധിക്കാറുണ്ട് എന്നുള്ള കാര്യം. എത്ര തിരക്കുണ്ടെങ്കിലും അവർ വളരെയധികം ക്ഷമയോടുകൂടിയും നല്ല സൗഹൃദത്തോടുകൂടിയും പെരുമാറിയിട്ടില്ല എങ്കിൽ നമുക്ക് അവിടുന്ന് സാധനങ്ങളൊന്നും വാങ്ങാൻ തോന്നില്ല. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്കങ്ങനെയാണ്. അവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെയേറെ ഫ്രണ്ട്ലി ആയിട്ടാണ് മിണ്ടിയത്. അവർ തന്നെ അവരുടെ ഷോപ്പിനെ പറ്റി എന്തൊക്കെയാണ് പറയുന്നതെന്ന് കേട്ടു നോക്കൂ. നമ്മളെ ഷോപ്പിന്റെ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ലൈറ്റ് വെയിറ്റ് തീമാണ് നമ്മുടെ ഷോപ്പിന്റെ. ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിലുള്ള സ്പെഷ്യൽ കളക്ഷൻസ് ആണ്. ഒരു 10 grams ഒക്കെ ഈ 1, 2, 3, 4, 5, 6 ലെയറിന് നെക്ലസ് ഒക്കെ 10 grams വരുന്നുള്ളൂ. പിന്നെ ഇതിന്റെ ബ്രേസ്ലെറ്റ് ഒക്കെ വരുന്നുണ്ട്, 1.5 grams ബ്രേസ്ലെറ്റ് ഒക്കെ വരുന്നുണ്ട്. ഇതൊക്കെ ഇതിന്റെ ഒരു സെറ്റ് ആണ്. ഇത് 2 grams താഴെ വരുന്നുണ്ട്. നമ്മളതിൽ അങ്ങനെ ഹെവി കളക്ഷൻസ് പറയുന്നത് അങ്ങനെ ഇല്ല. നമ്മളതിൽ ഇപ്പോൾ 18 carat ഒക്കെ നോക്കുകയാണെങ്കിൽ പ്ലസ് ആ ലൈറ്റ് വെയിറ്റ് നെക്ലസ് ഇപ്പം തന്നെ അതൊക്കെ 800 mg 650 mg ഈ നെക്ലസ് വരുന്നു. ഈ നെക്ലസ് എന്താ 650 mg വരുന്നുള്ളൂ. അതായത് ഒരു ഗിഫ്റ്റ് പർപ്പസിനൊക്കെ നമുക്കിപ്പോൾ എന്തെങ്കിലും ഒക്കേഷണൽ വെയറിനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടീസൊക്കെ വരുമ്പോൾ നമുക്കിപ്പോൾ ഗിഫ്റ്റൊക്കെ നമുക്കിപ്പോൾ ഫ്ലവർ ഡ്രസ്സൊക്കെ കൊടുക്കണമെങ്കിൽ നല്ലത് 300 grams താഴെ കൊടുക്കണമെങ്കിൽ നമുക്ക് 18 carat നെക്ലസ് നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഇവിടെ ബാംഗിളുണ്ട്. ഈ ബാംഗിൾ ഇതാകുമ്പോൾ 850 mg വരുന്നത്, 1 gram താഴെയുള്ള ബാംഗിളാണ്. അത് 18 carat ഒരു പേപ്പർ ടൈപ്പ് ബാംഗിൾ ഇതുണ്ട്. ഇത് 3 colors വരുന്നുണ്ട്, റോസ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, യെല്ലോ ഉണ്ട്. ഇതൊക്കെ എന്നുവെച്ചാൽ നിസ്സാര നമുക്ക് ഈ പറഞ്ഞത് 300-350 ആ ബഡ്ജറ്റിൽ ഒതുങ്ങാന്ന്. പിന്നെ ഹെവി ആയിട്ട് ഇവിടെ ഡയമണ്ട്സിനൊക്കെ നമുക്ക് 50% ഓഫർ നമ്മളുണ്ട്. ഉണ്ട് റിങ്സൊക്കെ നമുക്ക് റിങ് എടുത്താൽ ലൈറ്റ് വെയിറ്റിൻ്റെ റിങ്ങൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് 1 gram താഴെയുള്ള റിങ്ങൊക്കെ ഉണ്ട്. അതായത് 800 mg 900 mg റിങ് ഈ ബ്രേസ്ലെറ്റ്. ഇതൊക്കെ നമ്മുടെ സ്പെഷ്യൽ കളക്ഷൻസ്. ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ വേറെ റെയറാണ്. ഇതൊക്കെ വേറെ ഒരു കിട്ടാനൊക്കെ വെച്ച് ഭയങ്കര 22 carat ഉണ്ട്, 18 അല്ലേ. ഇതൊക്കെ ഇതൊക്കെ ഉണ്ട്, 2.5 grams ഒക്കെ വരുന്നുള്ളൂ. ഇത് 2.5 grams, ഇത് 2.25 grams, ഇതിപ്പോൾ ലെസ് ദാൻ 2 gram ആണ്. ഇതിപ്പോൾ ഞാനിപ്പോൾ വെച്ചിരിക്കുന്നുണ്ട്. അത്രക്ക് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആണ് ഇത്. ഇതിൻ്റെ ഫുള്ള് സെറ്റ് കിട്ടും. ഇതിൻ്റെ ഒരു 2 lane നെക്ലസ് ഉണ്ട്. ആ നെക്ലസ് ഒക്കെ 2 lane ഇതിൻ്റെ അവിടെ ഇരിക്കുന്നു. അതൊക്കെ ആകുമ്പോൾ 2.5 gram 3 gram ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് ലൈറ്റ് വെയിറ്റാണ്. ഇതൊക്കെ 1 gram 1.5 gram ഒക്കെ ഉള്ളു. 3.5 gram വരുന്നുള്ളൂ നെക്ലസ്. 2 lane നെക്ലസ് ആണ്. ഇപ്പോൾ ഈ റിങ് ഉണ്ടോ, ഇതിപ്പോൾ നമ്മൾ 22 carat സ്റ്റോൺസ് സെറ്റിങ് നല്ല ക്ലോസ് സെറ്റിങ്ങിൽ എടുത്തിരിക്കുന്നത്. അതായത് ഒരു എന്താ ഡയമണ്ട് ഫീൽ കിട്ടും നമുക്ക്. ഇപ്പോൾ ഇറ്റാലിയൻ ഡിസൈനാണ്, ഡയമണ്ട് ഫീൽ കിട്ടും. ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇതൊരു 1.5 grams ഒക്കെ വരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ ഇപ്പോൾ ഇന്നത്തെ റേറ്റ് വെക്കുന്നപ്പോൾ ആണെങ്കിൽ നമുക്കിപ്പോൾ ഒരു 355 grams ഒക്കെ വരുന്നുള്ളൂ. ഈ സ്ഥാപനത്തിൻ്റെ ഓണറും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടിയാണ് ഇവിടേക്ക് ആവശ്യമുള്ള ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി പോകുന്നത്. പ്രത്യേകിച്ച് പറയുന്നത് ഡയമണ്ട്സിൻ്റെ കളക്ഷനാണ്. ഡയമണ്ട്സും ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാം ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ്. നമുക്ക് ഇപ്പോൾ 50% ഓഫർ നടക്കുന്നുകൊണ്ടിട്ട് നമുക്കൊരു 300 grams റേഞ്ച് തൊട്ടിട്ട് ഡയമണ്ട്സ് ഉണ്ട്. ഡയമണ്ട്സ് നമ്മുടെ സർട്ടിഫൈഡ് ഡയമണ്ട്സ് ആണ്. നമ്മൾ ഓരോ പീസിനും ഓരോ സർട്ടിഫിക്കറ്റ് നമ്മൾ ഉണ്ട്. അപ്പോൾ അതിപ്പോൾ ഈ ഓഫർ ഉള്ളതുകൊണ്ടാണ്. പിന്നെ നോസ്പിൻ്റെയൊക്കെ ആണെങ്കിൽ നമുക്ക് 200 grams സ്റ്റാർട്ടിംഗ് ആണ്. നോസ്പിൻസ് അതും റിയൽ ഡയമണ്ട്സ് ആണ്. നമ്മുടെ ക്ലാരിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ക്ലാരിറ്റി നമ്മൾ മറ്റേ ഏറ്റവും കുറഞ്ഞ ക്ലാരിറ്റി അല്ല നമ്മൾ വെക്കുന്നത്. നമ്മൾ VSSI ക്ലാരിറ്റിയാണ് വെക്കുന്നത്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇതുണ്ട്, നമ്മൾ ക്ലാരിറ്റി വെച്ചിരിക്കുന്നത് VS ആണ്. ക്ലാരിറ്റി വെച്ചിരിക്കുന്നത് കുറഞ്ഞ ക്ലാരിറ്റി നമ്മൾ വെക്കാറില്ല ഡയമണ്ട്സിൽ. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വെച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ പെർഫെക്റ്റ് ആണ് ആ ഒരു കാര്യത്തിൽ. പിന്നെ പ്രൈസ് റേഞ്ച് ഞാൻ പറഞ്ഞില്ല, 300 ആണ് നമ്മുടെ റിങ്സിൻ്റെ ഒക്കെ സ്റ്റാർട്ടിങ് റേഞ്ച്. ഇപ്പോൾ പെൻഡൻ്റ് ഒക്കെ ഉണ്ട്, ഹാർട്ട് പെൻഡൻറ്റും കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞാൽ 300, 350, 400 ആ റേഞ്ചിലൊക്കെ വരും.
നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യിപ്പിക്കണമെങ്കിൽ, ഇപ്പോൾ നെയിം പെൻഡൻറ്റ് ഉണ്ടാക്കണമെങ്കിൽ, നെയിം റിംഗ് ഉണ്ടാക്കണമെങ്കിൽ, പിന്നെ നെയിം റിംഗിൽ അല്ലെങ്കിൽ നെയിം പെൻഡൻറ്റിൽ റിയൽ ഡയമണ്ട്സ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. നമുക്കൊരു വൺ വീക്കിൽ നമുക്കിപ്പോൾ കസ്റ്റമറോട് വന്നിട്ട് ഫോട്ടോ തന്നെ നമുക്ക് 1 വീക്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് നമ്മളിപ്പോൾ 916 ആണെങ്കിൽ നമ്മളിവിടെ സെയിം വാല്യൂ ഉണ്ട്. നമ്മളിപ്പോൾ അവർ കൊണ്ടുവരുന്ന അന്നത്തെ ദിവസം ഏതാണോ ബോർഡർ റേറ്റ് ആ റേറ്റ് തന്നെ നമ്മൾ ഒന്നും കുറക്കാണ്ട് നിങ്ങൾക്ക് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം. കാരണം ഇതിൽ ചിലവർ 2 ദിർഹംസ് ചിലർക്ക് 3 ദിർഹംസ് ഒക്കെ ഒരു ഗ്രാമിനെ കൊടുക്കാറുണ്ട്. അന്ന് കുറക്കാറില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഗോൾഡിൻ്റെ ആ സെയിം വാല്യൂ നമ്മൾ അന്നത്തെ റേറ്റ് എത്രയാണോ ആ റേറ്റ് നമ്മൾ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ചെയ്യാം. ഇതൊക്കെ നോക്കൂ, എത്ര നല്ല ഡിസൈൻസ് ആണെന്ന്. ഹമ്പിൾ ആൻഡ് സിമ്പിൾ എന്ന് പറയില്ല, അത് തന്നെയാണ് സംഭവം. വളരെ ചെറിയ വെയിറ്റിലെ ചെറിയ പൈസയ്ക്ക് നമുക്ക് വാങ്ങാവുന്നതാണ് ഇതൊക്കെ. ഞാൻ എപ്പോഴും ഇടാൻ ആഗ്രഹിക്കുന്നത് അധികം ഇറക്കവും വലിപ്പവും ഒന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള മാലകളും സിമ്പിളായിട്ടുള്ള വളകളും ഒക്കെയാണ്. അതുപോലുള്ള ഒരുപാട് കളക്ഷൻസ് ഞാൻ കണ്ടു. അതുപോലെ തന്നെ കുറച്ചുകൂടി വലിപ്പം വേണം, ഇറക്കമൊക്കെ വേണം, എന്നാൽ ഒത്തിരി പൈസ ചിലവാക്കാൻ ആഗ്രഹവുമില്ല, അങ്ങനെയുള്ളവർക്കുള്ള കളക്ഷൻസും അവിടെയുണ്ട്. ഇതെല്ലാം തന്നെ വളരെ ക്ഷമയോടുകൂടി എന്നെ എടുത്ത് കാണിച്ച് ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എനിക്ക് വിശദീകരിച്ച് തരികയുണ്ടായി അവർ. ഇതൊക്കെ നോക്കൂ, എത്ര ഭംഗിയുള്ള മാലകളാ. ഞാൻ കുറേ വിചാരിച്ചു ഇതിൻ്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് കളയണമെന്ന്. പക്ഷേ ഈ ഡിസൈൻസൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കാതിരിക്കാനായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോയ്ക്ക് ഒരല്പം ലെങ്ത് കൂടിയത്. ഓരോന്നും എടുത്ത് നോക്കാനും ഇട്ട് നോക്കാനും ഒക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടമായ അവിടുത്തെ ഓരോ കളക്ഷൻസും. ശരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അവിടെ ചെന്ന് ഒന്ന് ചുറ്റിക്കൊണ്ട് ഒരു വീഡിയോ എടുക്കണം, പിന്നെ ചില ഡിസൈൻസൊക്കെ ഒന്ന് എടുക്കണം, അത്ര മാത്രമേ ഞാൻ വിചാരിച്ചിരുന്നുള്ളൂ. ഇത്രയും ഡീറ്റെയിൽഡായിട്ട് എടുക്കാൻ കഴിയുമെന്നൊന്നും ഞാൻ വിചാരിച്ചതല്ല. പക്ഷേ അവിടെ ചെന്നപ്പോഴേക്കും അവർ വളരെയധികം സഹകരിച്ചു. അവർ ഓരോന്നും എടുത്ത് വീണ്ടും വീണ്ടും കാണിച്ചു, ഓരോന്നിനെ പറ്റിയും വിശദമായി തന്നെ എനിക്ക് പറഞ്ഞു തരികയും ചെയ്തു. എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി നിങ്ങൾക്ക് സ്വർണം വിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിസ്വയിൽ പോകാവുന്നതാണ്. അന്നത്തെ റേറ്റ് മുഴുവനായിട്ടും അവർ തരുമെന്നാണ് പറയുന്നത്. എൻ്റെ അടുത്ത ബന്ധത്തിൽ ആർക്കെങ്കിലും ചെറിയ കാര്യങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കേണ്ടി വന്നാൽ ഞാൻ ഡ്രസ്സൊന്നും അങ്ങനെ പ്രിഫർ ചെയ്യാറില്ല. കുഞ്ഞി കമ്മലോ മോതിരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോകാൻ പറ്റിയ നല്ലൊരിടമാണ് സഫാരി മോളിലെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള കിസ്വ ജുവലറി. അവിടെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് പോകാവുന്നതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റു വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്ക് ബൈ.